ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ചാനലിൽ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നു ഈ ഡ്രാമ ചെയ്യണം ചെയ്യണമെന്ന്. അവസാനം ഈ ഡ്രാമ റിലീസായിരിക്കുകയാണ്, ഹോം സ്കൂൾ. ഇതിൻ്റെ 4 എപ്പിസോഡുകൾ മാത്രമേ ഇതുവരെ റിലീസായിട്ടുള്ളൂ. ഒരു ബോർഡിംഗ് സ്കൂളിൽ നടക്കുന്ന വ്യത്യസ്തപരമായ സംഭവങ്ങളാണ് ഈ ഡ്രാമയിലുള്ളത്. ഇതിൻ്റെ കഥ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇത് വെറും 4 എപ്പിസോഡുകൾ മാത്രമേ റിലീസായിട്ടുള്ളൂ. നിങ്ങളെപ്പോലെ ഞാനൊരു നല്ലൊരു ത്രില്ലർ ഡ്രാമ, ഒരു മിസ്റ്ററി ഡ്രാമ എന്ന പ്രതീക്ഷയിലാണ് കണ്ടു തുടങ്ങാൻ പോകുന്നത്. നമുക്ക് കഥയിലേക്ക് തുടക്കാം. ഡ്രാമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു പയ്യനാണെങ്കിൽ സ്റ്റേ കേസിന് മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി വരുവാണ്. ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കി അവൻ കേഴി ശേഷം പുറത്തേക്ക് ചാടാനുള്ള വഴി നോക്കുകയാണ്. അവനാണെങ്കിൽ പുറത്ത് പോയിട്ട് ഗേറ്റും തുറന്ന് എങ്ങോട്ടോ ഓടുകയാണ് ചെയ്യുന്നത്. ഇവനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. റൺ റൺ എന്ന് വിളിച്ചാണ് അവൻ്റെ പുറകെ വരുന്നത്. സോ ഇവൻ്റെ പേര് റണ്ണാണ് നമുക്ക് ഉറപ്പിക്കാം. അവരാണെങ്കിൽ അവൻ്റെ പുറകെ വരികയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ അവനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ജെല്ലി എന്ന് പറയണ ഈ ഒരു മിഠായി കഴിക്കാനായിട്ട് അവനോട് പറയുവാണ് ചെയ്യുന്നത്. ഞാൻ കഴിക്കില്ലെന്ന് അവൻ പറയുമ്പോഴത്തേക്കും അവനെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം എനിക്കെൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാണ് അവൻ കാർന്നത്. പക്ഷേ അതേ സമയത്താണെങ്കിൽ ഇവൻ്റെ ബോധം പതുക്കെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രായം ഒരു മനുഷ്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇതാണ് നിൻ്റെ വീട്, ഇവിടെ നിന്ന് നിനക്ക് പോകാൻ പറ്റില്ലെന്ന് പറയുകയാണ്. ഇതല്ല എൻ്റെ വീട്, ഹോം സ്കൂള് ഒരു നരകമാണെന്ന് അവൻ പറയുകയാണ്. ഇവിടെ വെച്ച് അവൻ്റെ ബോധം പോവാണ്. തുടർന്ന് ടൈറ്റിൽ കാണിക്കുവാണ് ഹോം സ്കൂളെന്ന്. കാണിക്കുന്നത് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള അയാളെ കയറി വരുവാണ് ചെയ്യുന്നത്. ഇയാൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇയാളാണ് ആ പ്രായമായ മനുഷ്യൻ ആദ്യം കണ്ടത്. ഇയാളാണെങ്കിൽ ഇയാളുടെ സ്കൂളിനെ പറ്റി പറയുകയാണ് ചെയ്യുന്നത്. സാധാരണ സ്കൂൾ പോലെയുള്ളൊരു സ്കൂളല്ല ഹോം സ്കൂള്. ഇതൊരു ബോർഡിംഗ് സ്കൂൾ ആണെങ്കിലും ഇതിന് പ്രത്യേകതരമായ സിലബസുകളുമാണ് ഇവിടെ ഉള്ളത്. ഓരോ 3 വർഷം കൂടുമ്പോൾ മാത്രമേ ഇവിടെ അഡ്മിഷൻ നടക്കത്തുള്ളൂ. ഓരോ ജനറേഷൻ രീതി അനുസരിച്ചാണ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. ഇത് ഇവരുടെ 6-ാമത്തെ ജനറേഷന് വേണ്ടിയുള്ള അഡ്മിഷനാണ്. മറ്റെല്ലാ സ്കൂളുകളെ അപേക്ഷിച്ച് വ്യത്യാസപ്പെടുത്തി ഇവിടെ പേരൻസാണ് എക്സാമുകൾ എഴുതുന്നത്. പേരൻസ് എക്സാം എഴുതി പാസ്സായെങ്കിൽ മാത്രമേ അവരുടെ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. കോളേജിലെ പരിസരത്ത് തന്നെയുള്ള ഏറ്റവും നമ്പർ 1 സ്കൂളാണ്. ഇവിടെ പഠിക്കുന്നവർക്ക് ഭയങ്കര പേരാണെന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ണെങ്കിൽ ഓരോ പേരൻസിനോടും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുട്ടികളെ ഇവിടെ വിടേണ്ടതെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അവനാണെങ്കിൽ എനിക്ക് എൻ്റെ മകൾ കുറച്ച് സ്ട്രിക്റ്റ് ആകണം, എൻ്റെ മകൾ കുറച്ച് പാഷനേറ്റ് ആകണം, അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഓരോരുത്തർ പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 13 സ്റ്റുഡൻസാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ പിള്ളേരുടെ എല്ലാവരുടെയും പേര് ആദ്യം പറയണത് ഭയങ്കര കഷ്ടപ്പെടായിരിക്കും. സോ വഴിയ വഴിയ നമ്മൾ ഓരോരുത്തരുടെ പേര് പറയുന്നതായിരിക്കും. ശേഷമാണെങ്കിൽ ഇവർ സ്കോളർഷിപ്പ് കിട്ടിയ 2 പിള്ളേരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് 1-ാമത്തെയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും F4 തൈലൻഡിൽ ഉണ്ടവർ MG ആണ്. MG-നകത്തെ പേര് ടിബറ്റ് എന്നാണ്. 2-ാമത്തെ ആൾ പുതിയൊരു ക്യാരക്ടറാണ്, പുള്ളിക്കാരുടെ പേര് മാക്കി എന്നാണ്. സോ ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഹോം സ്കൂൾ തിരഞ്ഞെടുത്തതെന്നും അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കണം. ഇതിൻ്റെ റീസൺസ് ഒക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഓരോരുത്തർക്കും ഓരോ റീസണാണ്. അവൻ്റെ റീസൺസ് ഇങ്ങനെയാണ്, അവൻ്റെ അമ്മയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അമ്മയാണ് ഈ സ്കൂൾ നന്നായിട്ടാണെന്ന് പറഞ്ഞത്. സോ ഞാൻ ഇവിടെ വന്ന് പഠിക്കാൻ തീരുമാനിച്ചു, എനിക്കിവിടെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ എനിക്കൊരുപാട് ഗുണങ്ങൾ കിട്ടുമെന്നൊക്കെ ഇവൻ പറയുകയാണ് ചെയ്യുന്നത്. മാഗി പറയുന്നത് അവളൊരു ഓർഫനേജാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത്രയും വലിയൊരു സ്കൂളിൽ പഠിക്കാനായിട്ട് സാധിക്കില്ല. സ്കോളർഷിപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലൊരു സ്കൂളിൽ പഠിക്കാനായിട്ട് പറ്റിയത് അവളുടെ വലിയ ഭാഗ്യമാണെന്ന് അവൾ പറയുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സ്കൂളിൽ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ റൂൾസൊക്കെ അറിയാവും, എന്തുമാത്രം കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല, ഞങ്ങളെന്തായാലും ഈ സ്കൂളിൽ പഠിക്കാനായിട്ട് തീരുമാനിച്ചെന്ന് പറയുവാണ് ചെയ്യുന്നത്. തുടർന്ന് കാണിക്കുന്ന ഇവർക്ക് ഈ സ്കൂളിൽ പഠിക്കാനുള്ള ലെറ്റർ കിട്ടുന്നതാണ്. ശേഷം ഈ സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഇവിടെ നിൽക്കുന്ന ഓർഫനേജിലെ ആ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് നിനക്കിവിടെ പഠിക്കാൻ പോകണം അത്ര നിർബന്ധം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. എനിക്കവിടെ പഠിക്കാൻ പോയേ പറ്റുള്ളൂ, ഞാൻ എടുത്ത തീരുമാനം എന്ന് പറയുകയാണ്. ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീ ജീവനോട് തന്നെ തിരിച്ചു വരട്ടെ, നിനക്കൊരാപത്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഈ സിസ്റ്റർ പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ മാഗിക്ക് എന്തോ ഒരു റീസൺ ഉണ്ട് ആ സ്കൂളിലേക്ക് പോകാനുള്ളതിന്. ശേഷം അവളവിടെ ചെല്ലുവാണ് ചെന്ന് കഴിയുമ്പോൾ ഇവർ തന്നെ ഒരു പെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തുള്ള ഡ്രസ്സുകളൊക്കെ മാത്രമേ ഇവർക്ക് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അവളുടെ വെൽക്കം പാർട്ടിയിലേക്ക് വരുവാണ്. ഇവരെല്ലാം വെൽക്കം പാർട്ടിയിൽ ഒന്ന് ചേരുവാണ്. അതായത് നമ്മുടെ റെന്നു ഉണ്ട്. റെന്നു നിങ്ങൾക്ക് ഓർക്കാൻ വിചാരിക്കാം F4-ലുള്ള അകത്തെ. റെനിൻ്റെ പേര് നാഗി എന്നാണ്. അതോടൊപ്പം മാഗി പുതിയ ഫ്രണ്ടിനെ പരിചയപ്പെടുന്നുണ്ട്. അവളുടെ പേര് വൈറ്റ് എന്നാണ്. അതോടൊപ്പം ഇയാളും നമ്മൾ F4 കണ്ടിട്ടുള്ളതായിരുന്നു. ഇവൻ്റെ പേര് ഹൂഗോ എന്നാണ് ഇതിനകത്ത്. ഇവിടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരുടെയും പേര് നമ്മൾ വലിയ വലിയ പഠിക്കുന്നതായിരിക്കും.
ശേഷം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാവർക്കും കുക്കീസ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരെല്ലാവരും വാങ്ങി കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ ആണെങ്കിൽ അങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് സെലക്ഷൻ കിട്ടിയ 13 പേർക്കും സ്വാഗതം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇയാളാണെങ്കിൽ ഈ സ്കൂളിന് ഒരുപാട് നിയമങ്ങളുണ്ട്, നിങ്ങൾ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ഇവിടെ ജീവിച്ചേ പറ്റുകയുള്ളൂ, അതുമാത്രമല്ല നിങ്ങളുടെ പേരൻസ് അതിന് സമ്മാനം തന്നിട്ടുണ്ടെന്നും പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതേ സമയത്താണെങ്കിൽ കൃത്യമായി കറണ്ട് പോവുകയാണ് ചെയ്യുന്നത്. കറണ്ട് പോയ ശേഷം പതുക്കെ ഓരോരുത്തരായിട്ട് തലകറങ്ങി ബോധം പോയി വീഴുന്നുണ്ട്. ഇത് സമയത്ത് മാഗി പറയുന്നുണ്ട് നമുക്ക് അവർ തന്ന ബിസ്ക്കറ്റിലുണ്ട് ഡ്രഗ് ഉണ്ട് എന്നുള്ള പറയുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ എല്ലാവരും തന്നെ ബോധം കെട്ട് വീണ് കഴിയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരെയും ഹോം സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇവരെല്ലാം കൂടെ ഒരു വാനിലാണ് കൊണ്ടുപോകുന്നത്. വാനിലാണെങ്കിൽ ആദ്യം ബോധം തെളിയുന്നത് നമ്മുടെ മാഗിക്കാണ്. മാഗിയാണെങ്കിൽ എല്ലാവരെയും വിളിച്ചുണർത്തുന്നുണ്ട്. ശേഷമാണെങ്കിൽ അവരോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. നിങ്ങളെ ഹോം സ്കൂളിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ശേഷം അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും സ്റ്റുഡൻസ് എല്ലാം കൂടെ ദേഷ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്, ഇങ്ങനെ വരുന്നതൊക്കെ ഇല്ലീഗലായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയുകയാണ്. നിങ്ങളുടെ പേരൻസാണ് ഇതൊക്കെ ചെയ്തുകൊള്ളാൻ പറഞ്ഞത്, അവർ ഞങ്ങൾക്ക് ഇതിനുള്ള എല്ലാ റൈറ്റ്സും തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാനുള്ള ഒരു അധികാരവും ഇല്ലെന്ന് ഈ ലേഡി പറയുകയാണ്. ഇവർ നിങ്ങൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നത് തായ്ലൻഡിലുള്ളതാണ്, പുള്ളിക്കാരി ഇവിടുത്തെ ഹെഡ് മിസ്റ്റേഴ്സാണ്. അതുപോലെ തന്നെ ഇവരോടെല്ലാം ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ഇനി നിങ്ങൾ ഒരിക്കലും ഞങ്ങളോടെതിരെ ദേഷ്യപ്പെടാൻ പാടില്ല, അതാണ് ഒന്നാമത്തെ റൂള്. ഇനി അടുത്തത് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫോണ് ഈ ബോക്സിനകത്ത് ഇടാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഹൂക്കൊക്കെ ഇതൊന്നും ഇഷ്ടമാകുന്നില്ല, അവനെ ദേഷ്യപ്പെട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആര് റൂള് എതിർക്കാൻ നോക്കുന്നോ അവർക്ക് കൃത്യമായി പണിഷ്മെൻ്റ് ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് അവൻ പോകാതെ തിരിച്ചു മടങ്ങി ഫോൺസ് എല്ലാം കൂടെ കൊണ്ടുപോയിടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഫോൺസ് ഇടുന്നുണ്ട് അതിനകത്ത്. ശേഷം ഇവർക്ക് കഴിയാനുള്ള മുറിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരേ മുറിയിലാണ്, ബോയ്സ് എല്ലാം ഒരു റൂമിലും ഗേൾസ് എല്ലാം ഒരു റൂമിലുമാണ് കഴിയുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഏക്കുന്ന ഒരേ സമയത്തായിരിക്കണം കിടന്നുറങ്ങുന്നതും ഒരേ ടൈമിൽ തന്നെയായിരിക്കണം. ബെഡ് ടൈം ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റൂമിൽ നിന്ന് പുറത്തു പോകാനായിട്ട് സാധിക്കത്തില്ല. അതിനുശേഷം ഇവരെ കിടന്നുറങ്ങുന്നുണ്ട്. ഒരു കൊച്ചാളെ കിടന്ന് ഭയങ്കരമായിട്ട് കാറുന്നുമുണ്ട്, കാരണം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. പിറ്റേ ദിവസമാണെങ്കിൽ ഒരു 5:30 കൃത്യ അലാറം ഓടിക്കുന്നുണ്ട്. എല്ലാവരും ആണെങ്കിൽ ഇറക്കത്ത് നിന്ന് പതുക്കെ പതുക്കെ കൊണ്ടുവരുവാണ്. ചിലവരാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് ഇത്ര നേരത്തെ എന്തിനാ ഇവർ നമ്മളെ ഏൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇവരെ കൊണ്ടുപോകുന്നത് ഒരു കിച്ചണിലേക്കാണ്. അവിടെയുള്ള ലേഡി പറയുന്നുണ്ട് നിങ്ങളാണ് നിങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്നത്, എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫുഡ് ഉണ്ടാക്കണം, ബാക്കിയുള്ള ദിവസം ഞങ്ങൾ ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് ഇത് നിങ്ങളുടെ അടുത്ത റൂളാണ്, ശനിയും ഞായറാഴ്ചയും നിങ്ങൾ ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. പിള്ളേരെല്ലാം ഭയങ്കര കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ മാഗിയാണെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. അതായത് അവൾ ഫുഡ് ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം സമാധാനം ആവുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ആ ലേഡിയാണെങ്കിൽ കുക്കിംഗ് എന്ന് ഒച്ചയെ വെച്ചുകൊണ്ട് പോവുകയാണ്. ഇതൊന്നും ഓഗോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഓഗോയ്ക്ക് മാത്രമല്ല ബാക്കി എല്ലാ സ്റ്റുഡൻസിനും ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ശേഷം അവരാണെങ്കിൽ മീറ്റിങ്ങിന് വിളിക്കുകയാണ്. മീറ്റിങ്ങിന് വിളിക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ പറയുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറേ പേർക്ക് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ജനറേഷനുള്ള ഇവിടെ പഠിച്ച കുട്ടികൾക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു, പക്ഷേ അവർ പതുക്കെ പതുക്കെ ഇതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വീടായിട്ട് ഫീൽ ചെയ്യുന്ന പറയുകയാണ്. ഈ സമയത്ത് ഇത് ഞങ്ങളുടെ വീടായിട്ടെന്നു, ഇത് കണ്ട ഒരു ജയിൽ പോലെ, ഇവിടെ ഒരു ജയിലിൻ്റെ രീതി തന്നെയാണ് ഞങ്ങളുടെ കഴിയുന്നതെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണെങ്കിൽ അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ വീടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹോം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണ്. ഓരോരുത്തരും അവർ താമസിക്കുന്ന ഇടം, ഹാപ്പി ആയിരിക്കുന്ന ഇടം, ഫാമിലിയോടൊപ്പം കഴിയുന്ന ഇടം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാളാണെങ്കിൽ പറയുന്നത് നമ്മൾ വേലക്കാരുടെ ഒക്കെ പണി ചെയ്യാനൊക്കെ പറയുന്ന സ്ഥലം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ എല്ലാവരും ചിരിക്കുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും കൃത്യമായ ഹോം എന്താണെന്നുള്ള ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ കഴിഞ്ഞ് എന്താണ് കൃത്യമായ ഹോം എന്ന കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു പറയുകയാണ്. അതുമാത്രമല്ല ഇനി നിങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ ആൾക്കാരും നിങ്ങൾ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കണമെന്ന് പുള്ളിക്കാരൻ പറയുകയാണ് ചെയ്യുന്നത്. അതായത് അവരെല്ലാവരും ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞതിനെ ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സ്റ്റുഡൻസിന് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. ശേഷം പുള്ളിക്കാരൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും പുറത്തുള്ള ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകാനേ പാടില്ലെന്ന് പറയുകയാണ്. അത് ഭയങ്കര അപകടം നിറഞ്ഞ ഏരിയയാണ്, നിങ്ങളവിടെ എങ്ങാനും പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്കവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പുള്ളിക്കാരൻ പറയുകയാണ് ചെയ്യുന്നത്. കേട്ടതും അവർക്കൊരു പ്രതീക്ഷയുടെ വാതിൽ പോലെ ഹൂഗോയും അവരുടെ ഫ്രണ്ട്സെല്ലാം അങ്ങനെ അവിടെ വന്ന് ആ ഗേറ്റ് തുറഞ്ഞ് ആ ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഇന്ന് കാണിക്കുന്നത് ഒറ്റപ്പറ്റും നായയും
ബാക്കിങ്ങടെ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരാണെങ്കിൽ ആ ചോദിക്കുന്നത് നിങ്ങൾ സ്കോളർഷിപ്പ് സ്റ്റുഡൻസ് അല്ലേ, എന്തിനാ പിന്നെ ഇവിടെ ഒന്ന് പഠിക്കണമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ബാക്കി പറയുന്നുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത്, അവൾക്കാണെങ്കിൽ ഇത്ര നല്ലൊരു കോളേജിൽ പഠിക്കാമെന്ന് നടക്കുന്ന പരിപാടിയല്ലെന്ന് പറയുവാണ്. അവരുടെ വശത്താണെങ്കിൽ അവൻ പറയുകയാണ്, എനിക്കാണെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞാൽ തുറന്ന ഒഴിഞ്ഞു വെക്കണം, നീ ഇന്ദ്രം ഇവിടെ ഇഷ്ടപ്പെട്ട് വന്ന് ഇതേപോലത്തെ റൂൾസ് ഒക്കെ ഉള്ള സ്ഥലത്ത് ഇത്രയും വിയേർഡ് റൂൾസ് ഉള്ളിടത്ത് ഇന്ദ്രം വന്ന് എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ഇവിടുത്തേക്കാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഫാമിലിയെ കുറിച്ചാണ്. ഇത്രയും വിയേർഡ് റൂൾസും ഇത്രയും വിയേർഡ് ആയിട്ടുള്ള ഈ സ്കൂളിൽ എന്തിനാണ് നിങ്ങളുടെ ഫാമിലി നിങ്ങളെ പറഞ്ഞു വിട്ടതെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടതിരിക്കുന്നതെന്ന് മാഗി പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനെയും അങ്ങോട്ട് വിളിക്കുകയാണ്, അവരെല്ലാം അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ബാക്കി അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ അവരെല്ലാം കണ്ടുപിടിക്കുന്നവരാണ്. ഞങ്ങൾ എന്തിനാണ് അവരെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നവരാണ്. ഇതിവിടെ ഒരു റൂളാണ്. നിങ്ങളുടെ കൂടെയുള്ള മറ്റേതൊരു സ്റ്റുഡൻറ്റും കാണാതായി അവർ നിങ്ങൾ തെറ്റ് ചെയ്താലും അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അതുകൊണ്ട് പോയി കണ്ടെത്താനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ശേഷം ഇവരാണെങ്കിൽ കണ്ടെത്താനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. മറ്റു സ്റ്റുഡൻസ് എല്ലാം കൂടെ ഏതൊരു വഴിയിലേക്ക് വന്നിട്ട് നമ്മളിവിടെ സ്റ്റക്ക് ആവുന്ന തോന്നി നമ്മൾ കുറേ നേരങ്ങളിൽ നടക്കാൻ തുടങ്ങിയിട്ട് എവിടെ ചെല്ലുന്നവർ ചോദിക്കുകയാണ്. എന്തായാലും ഒരു വഴി നമ്മൾ കണ്ടെത്താതിരിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്തൊന്നും പറഞ്ഞ് ഇവർ പോവുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരാണെങ്കിൽ ഇവരെ തപ്പിക്കൊണ്ട് പോവാണ്. ഉടനെ തന്നെ ഇരുട്ടാകാൻ സാധ്യതയുണ്ട്. ഇരുട്ടായാൽ അവരെ കണ്ടെത്തുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തണമെന്നും പറഞ്ഞ് ഇവർ രണ്ടായിട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റു വശത്ത് പോയ സ്റ്റുഡൻസ് എല്ലാം കൂടെ പരസ്പരം അടിയാവുകയാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമ്മൾ ഒരിക്കലും എൻഡിങ് എത്തുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും തിരിച്ച് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞ് കുറേ പേര് പോവാണ്. നിങ്ങൾ പോകണേ പോടാമെന്ന് പറഞ്ഞ് ഹൂവയാണെങ്കിൽ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹൂവയോടൊപ്പം രണ്ട് പേരും കൂടെ ഉണ്ട്. ഈ സമയത്ത് തിരിച്ചു പോയ സ്റ്റുഡൻസ് ആണെങ്കിൽ അതേ സമയത്ത് അതിൻ്റെ ആരോ കാറത്തെ പോലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ അവരാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് തുടർന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണെങ്കിൽ ബാക്കിയുള്ളവരെയും കാണുകയാണ്. അങ്ങനെ ഇവർ ഒരുമിച്ച് തുടർന്ന് വീട്ടിൽ തിരിച്ചു പോകാനായിട്ട് നോക്കുവാണ്. ഇതേ സമയത്ത് ഇവർക്ക് പോകാൻ വഴി അറിയത്തില്ല. ഇതേ സമയത്ത് ഇവർക്ക് ഒരു പെന്നുങ് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ് പറയുകയാണ്, ഞാനാണെങ്കിൽ വഴിയെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെന്നുങ്ങിനാണെങ്കിൽ ചിന്തകൾക്ക് ബാക്കിയുള്ളവരുടെ അതുപോലെ ചിന്തിക്കാനൊക്കെ ജസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവൻ്റെ സംസാര ശേഷിയൊക്കെ കുറച്ച് ഡിഫറെൻറ്റ് ഫിന്ന ശേഷിക്കാരനെ പോലെയൊക്കെയാണ് അവൻ്റെ രീതികൾ നടത്തുന്ന രീതികളൊക്കെ. ശേഷമാണെങ്കിൽ ഇവൻ്റെ ഹെൽപ്പോടെ ഇവർ തിരിച്ച് ആ സ്കൂളിലെത്തുകയാണ്. സ്കൂളിലെത്തി കഴിയുമ്പോൾ കുറേ പേരെ കണ്ടുപിടിച്ചതിനൊക്കെ അവർ കൺഗ്രാറ്റ്സൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെയും കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണെങ്കിൽ ഇവരെല്ലാവരും കൂടെ കൂടി ബാക്കിയുണ്ട് ആ മൂന്ന് പേരെയും കൂടെ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും തിരിച്ചറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് എൻഡ് ആകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിൽ കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ.